മുഖ്യമന്ത്രി പിണറായി വിജയന്റെ CPM സ്വന്തം തട്ടകമായ കണ്ണൂരിൽ ED റെയ്ഡ്. കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ്. കണ്ണൂർ സഹകരണ ബാങ്ക് ശാഖകളിൽ ED റെയ്ഡ്. 5 ജില്ലകളിൽ പരിശോധന. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ പിടിമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 5 ജില്ലകളിൽ ED റെയ്ഡ് നടക്കുകയാണ്. കണ്ണൂരിന് പുറമെ കണ്ണൂർ സഹകരണ ബാങ്കിന്റെ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ശാഖകളിലാണ് പരിശോധന. കരുവന്നൂരിന് സമാനമായ തട്ടിപ്പാണ് നടന്നതെന്ന് ED പറയുന്നു. കണ്ണൂർ സഹകരണ ബാങ്കിന്റെ താണ ശാഖയിലാണ് കൊച്ചിയിൽ നിന്നെത്തിയ ED ഉദ്യോഗസ്ഥ സംഘം രാവിലെ പരിശോധന നടത്തിയത്. CPM ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത്. കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ് നടന്നെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ED നീക്കം. താണയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് വിവരം. കണ്ണൂർ സഹകരണ ബാങ്കിലെ ചില ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തെത്തിയിരുന്നു. കരുവന്നൂർ കള്ളപ്പണ കേസിൽ ED പ്രതികളാക്കിയവരിൽ ചിലർ തട്ടിപ്പ് പണം കൊണ്ട് ആരംഭിച്ച കമ്പനി പാപ്പരാക്കി കേസിൽ നിന്നും തടിയൂരാൻ ശ്രമിച്ചെന്നാണ് ED റിപ്പോർട്ട്. ബാങ്കിൽ ഏതാണ്ട് 12 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന 14-ാം പ്രതി CM രാജീവൻ, 32-ാം പ്രതി KA അനിരുദ്ധൻ, 31-ാം പ്രതി PP സതീഷ് എന്നിവരും മറ്റു 3 പേരും കൂടി തൊട്ടിപ്പാളിൽ ഗുഡ്വിൻ പാക്പിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആരംഭിച്ചത്. ഇത് നഷ്ടത്തിലാണെന്നും പൂട്ടാൻ പോവുകയാണെന്ന് കാണിച്ച് പ്രചാരണം നടത്തിയെന്ന് ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കരുവന്നൂർ കള്ളപ്പണ കേസ് ശക്തമായപ്പോൾ തങ്ങളെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനിയുടെ ഡയറക്ടർമാരായ 6 പേരും ചേർന്ന് അപേക്ഷ നൽകി. ഡയറക്ടർമാരായ KA അനിരുദ്ധൻ, മുരളിനാരായണൻ, സി രാജീവൻ, PP സതീഷ്, സന്തോഷ് കുമാർ, സുരേഷ് ബാബു എന്നിവരാണ് കൊച്ചിയിലെ നാഷണൽ കമ്പനി ട്രിബ്യൂണലിൽ 2021 ജനുവരി 11 അപേക്ഷ നൽകിയത്. കരുവന്നൂർ തട്ടിപ്പിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണിത്. കമ്പനിയിൽ KA അനിരുദ്ധൻ 82 ലക്ഷത്തോളവും, മുരളിനാരായണൻ 64 ലക്ഷത്തോളവും, സി രാജീവൻ 1.5 കോടിയോളവും, PP സതീഷ് 77 ലക്ഷത്തോളവും, സന്തോഷ് കുമാർ 15 ലക്ഷത്തോളവും, സുരേഷ് ബാബു 25 ലക്ഷത്തോളവും എന്നിങ്ങനെ പണം ഇറക്കിയിട്ടുണ്ടെന്നാണ് പാപ്പർ അപേക്ഷയിൽ കാണിച്ചത്. എന്നാൽ പോലീസ് കേസെടുത്തതോടെ ഇവരുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു. അതിനാൽ പാപ്പരാകാനുള്ള നീക്കം നടന്നില്ല. തട്ടിപ്പിലൂടെ ആർജിച്ച പണം ഈ കമ്പനിയിലേക്ക് എത്തിയെന്ന വിലയിരുത്തലിൽ ഗുഡ്വിൻ പാക്പെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ 13-ാം പ്രതി ആക്കിയിട്ടുമുണ്ട്.